Hello, welcome back to our channel. Now, in this video, we are going to talk about our unmeed. So, we are going to talk about our Sunday. So, we are going to talk about a function. അപ്പോൾ നമ്മൾ ചരട് കെട്ടുന്നത് 90-ാമത്തെ ദിവസമാണ്ട്. അപ്പോൾ ചിലവർക്ക് 28-ന് കെട്ടും, ചിലവർ 56-ന് കെട്ടും, അല്ലെങ്കിൽ 90-ന് കെട്ടും. അങ്ങനെയാണ് പറയാം. അപ്പോൾ 90-ന് സാധാരണ പേര് വിളിക്കുക. അപ്പോൾ നമ്മൾ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒറിജിനൽ പേരല്ല വിളിക്കുക, അച്ചാച്ചൻ്റെ പേരാണ് വിളിക്കുക. അപ്പോൾ കുമാരൻ എന്നാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. പിന്നെ അച്ഛന് മുട്ടിന് ചെറിയൊരു വേദന ഉള്ളത് കാരണം അച്ഛൻ ചമ്മണം പിടിഞ്ഞ് ഇരിക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ കാല് നീട്ടി വെച്ചിട്ടേ ഇരിക്കണത്. നൂല് കെട്ടുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൗണ്ട് ഞാൻ വെച്ചിട്ടില്ല. കാരണം അതേപോലത്തെ കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവനെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ നാളികേരം വെച്ചേക്കണത് വട്ടത്തിലാക്കിയിട്ട് കൈമ രണ്ട് കൈമയും രണ്ട് കാലുമേയും ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിറ വെച്ചിട്ടുണ്ട്, വിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് അരി വറുത്തതാണ് കേട്ടോ. അപ്പോൾ ചടങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി എല്ലാവരും വിളിച്ച് നടത്തുന്നത് ഞായറാഴ്ചയാണ് നടത്തുന്നുണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മൾ അവൻ്റെ ഒറിജിനൽ പേര് വിളിക്കുക. അപ്പോൾ അവൻ ഭയങ്കര കരച്ചിലായതുകൊണ്ട് തന്നെ അച്ഛനാകെ കൂടി ഒരു കെട്ടാണ് കെട്ടിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അമ്മ അത് രണ്ട് മൂന്ന് കെട്ടായിട്ട് മുറുക്കി കെട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുണ്ടും സ്നഗ്ഗിയും ഒക്കെ കൂടി ഇട്ടപ്പോൾ ചരട് എത്താത്ത പോലെയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്, പക്ഷേ നടന്നില്ല. അപ്പോൾ അവൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ ചെക്കൻ ഇവിടെ കിടന്ന് ഓൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബഹളമൊക്കെ ഇവിടെ കേൾക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലധികം റിലേറ്റീവ്സിനൊന്നും അങ്ങനെ വിളിച്ചില്ല, ജസ്റ്റ് ഒരു ചെറിയ ചടങ്ങായിട്ട് നടത്താമെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തൊട്ടപ്പുറത്തൊക്കെ വല്യമ്മമാരുണ്ട്, അവർ രണ്ട് മൂന്ന് പേര് വന്നു അത്ര തന്നെ. അപ്പോൾ ഈ പ്ലേമാറ്റും അവനിട്ടിരിക്കുന്ന ഡ്രസ്സും ഒക്കെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഹോൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവനെ റൂമിൽ കൊണ്ടുവന്ന് ഉറക്കാൻ കൊണ്ടുവന്നേക്കാണ്. അപ്പോഴാണ് ആളുടെ ഈ ചിരിയും കളിയൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ കൊടുത്തതാണ്. അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് അവൻ്റെ ഞാനതിലിട്ടിട്ടുണ്ട്, അത്രയും ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ എടുക്കാമെന്ന് വെച്ചു, പക്ഷേ പറ്റിയില്ല. നമ്മുടെ ചെക്കന് അത്യാവശ്യം നല്ല കുറുമ്പൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ശരിയായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവനെ കൊണ്ട് യാതൊരു വലിയ കുഴപ്പമൊന്നും പറയാനില്ല. ചരട് കിട്ടിയതിന് ശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു സ്റ്റാൻഡാണ് കേട്ടോ, ക്രാഡൽ സ്റ്റാൻഡ് എന്നാണ് പറയുക. അപ്പോൾ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ അവന് ഇവിടെ ഹുക്ക് വേറെ സ്ഥലത്തൊക്കെയാണ്, നമ്മുടെ കട്ടിലിൻ്റെ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. അപ്പോൾ നമുക്ക് ഉറങ്ങുമ്പോൾ കാട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ജനലേമ ഫിറ്റ് ചെയ്യണ ഒരു സ്റ്റാൻഡാണ് കേട്ടോ.